കോൺഗ്രസ് നേതാവ് ശശി തരൂരും പാകിസ്ഥാൻ മാധ്യമപ്രവർത്തക മെഹർ തരാറും 3 രാത്രി ഒരുമിച്ച് ദുബായിൽ ചെലവഴിച്ചു. ഈ നിർണായക വിവരം പബ്ലിക് പ്രോസിക്യൂട്ടർ സുനന്ദ കേസിന്റെ വിചാരണ നടക്കുന്ന ഡൽഹി പാട്യാല കോടതിയിൽ സമർപ്പിച്ചത് കഴിഞ്ഞ ദിവസമായിരുന്നു. 2013 ജൂണിൽ മൻമോഹൻ സിംഗ് ഭരിക്കുന്ന കാലത്തായിരുന്നു ഈ കൂടിക്കാഴ്ച. സുനന്ദയുടെ അടുത്ത സുഹൃത്തായ നളിനി സിംഗ് പങ്കുവച്ച വിവരങ്ങളാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിയെ സമർപ്പിച്ചത്. ശശി തരൂരിനെ പോലെ രാജ്യത്തിന്റെ ഉന്നത നിയമനിർമ്മാണ സഭയായ പാർലമെന്റിലെ അംഗവും ഉത്തരവാദിത്തപ്പെട്ട ഒരു പാർട്ടിയുടെ നേതാവുമായ ഒരാൾ ശത്രുരാജ്യമായ പാകിസ്ഥാനിലെ മാധ്യമപ്രവർത്തകരുമായി 3 രാത്രി ഒരുമിച്ച് ചെലവഴിച്ചത് അതീവ ഗൗരവകരമായ വിഷയമാണ്. രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങൾ ചോർത്താനുള്ള പാകിസ്ഥാൻ ആയുധമാണോ മെഹർ തരാർ എന്ന സംശയവും പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു. അപ്പോഴൊക്കെ ഈ സന്ദർശനം നിസ്സാരവൽക്കരിക്കാനാണ് കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളും ശ്രമിച്ചത്. ശശി തരൂരുമായി തനിക്കുള്ളത് ദിവ്യ പ്രണയമായിരുന്നുവെന്ന് മെഹർ തരാറും സമ്മതിച്ചിരുന്നു. തരൂരും തരാറും തമ്മിൽ പ്രണയ സന്ദേശങ്ങൾ കൈമാറിയിരുന്നതായി സുനന്ദ പുഷ്കർ സുഹൃത്തായ നളിനി സിംഗിനോട് വെളിപ്പെടുത്തിയിരുന്നു. ശശി തരൂറിന്റെ ഇടക്കിടെയുള്ള വിദേശ സന്ദർശനങ്ങളെല്ലാം മെഹർ തരാറുമായി കൂടിക്കാഴ്ച നടക്കാറുണ്ടെന്നും ആക്ഷേപമുണ്ടായിരുന്നു. പൊതു തിരഞ്ഞെടുപ്പിന് ശേഷം തരൂർ സുനന്ദയെ വിവാഹമോചനം ചെയ്യുമെന്നും തരൂറിന്റെ കുടുംബം ഈ തീരുമാനത്തെ പിന്തുണയ്ക്കുമെന്നും ഇരുവരും തമ്മിലുള്ള സന്ദേശത്തിലുണ്ടായിരുന്നതായും നളിനി സിംഗിന്റെ മൊഴിയിലുണ്ട്. ആഭ്യന്തര സുരക്ഷയെ ബാധിക്കുന്ന വിവരങ്ങൾ തരൂരിൽ നിന്ന് ചോർത്തിയെടുക്കാനായി പാകിസ്ഥാൻ ഒരുക്കിയ ഹണി ട്രാപ്പായിരുന്നു മെഹർ തരാർ എന്ന സംശയവും ഇപ്പോൾ ഉയർന്നിട്ടുണ്ട്. രാജ്യസുരക്ഷയെ തന്നെ ബാധിക്കുന്ന കാര്യങ്ങൾ ചോർത്തിയെടുക്കാൻ സാധ്യതയുള്ള ദുരൂഹതയുള്ള സംഭവത്തിൽ അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമാണ്. കോടതിയിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ നിർണായക വിവരം സമർപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അത്തരത്തിലുള്ള അന്വേഷണത്തിലേക്കും ഇത് വിരൽ ചൂണ്ടുന്നുണ്ട്. ശശി തരൂരിന്റെ പാക് ബന്ധത്തെ ആഭ്യന്തര മന്ത്രാലയം അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. മെഹർ തരാറുമായുള്ള നിരന്തര സമ്പർക്കങ്ങൾ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണമെന്നും നിലവിൽ ആവശ്യം ഉയർന്നിട്ടുണ്ട്. ലോകകപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റ് കാലത്ത് പാകിസ്ഥാനിലെ ക്രിക്കറ്റ് താരങ്ങളുടെ ഭാര്യമാർക്കൊപ്പം ശശി തരൂർ ഫോട്ടോയ്ക്ക് പോസ് ചെയ്തതും സമൂഹ മാധ്യമങ്ങളിൽ ഏറെ വിവാദമായിരുന്നു. 2014 ജനുവരി 17 രാത്രിയിലാണ് ദില്ലിയിലെ 5 നക്ഷത്ര ഹോട്ടൽ മുറിയിൽ സുനന്ദയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സുനന്ദ മരിക്കുന്നതിന് കുറെ നാൾ മുമ്പ് തരൂരും പാകിസ്ഥാനി മാധ്യമപ്രവർത്തകയായ മെഹർ തരാറുമായുള്ള ബന്ധം ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. തരൂരിന് മെഹർ തരാർ അയച്ച ഇമെയിൽ കത്തുകൾ ചില ഓൺലൈൻ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു. തരാറുമായുള്ള ബന്ധത്തെ ചൊല്ലി തരൂരും സുനന്ദയും പലവട്ടം അടികൂടിയിരുന്നതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വിമാനത്താവളത്തിൽ വെച്ച് ഇക്കാലത്തിൽ ഇവർ തമ്മിൽ പരസ്യമായി ഏറ്റുമുട്ടിയിരുന്നതും വാർത്തയായിരുന്നു. തരാറുമായുള്ള ബന്ധം പുറത്തു കൊണ്ടുവന്നതിന് മാധ്യമങ്ങൾക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങളുമായി തരൂർ രംഗത്തെത്തിയിരുന്നു. മരിക്കുന്നതിന് തലേ ദിവസം മെഹർ തരാറും സുനന്ദ പുഷ്കറും ട്വീറ്റുകളിലൂടെ ഏറ്റുമുട്ടിയിരുന്നു. മെഹർ തരാറിനെ IS ഏജന്റ് എന്നാണ് സുനന്ദ പുഷ്കർ വിശേഷിപ്പിച്ചത്. ന്യൂയോർക്ക് സർവകലാശാലയിലെ ഹ്യൂമാനിറ്റീസ് അധ്യാപികയായ തിലോത്തമ മുഖർജിയായിരുന്നു ശശി തരൂരിന്റെ ആദ്യ ഭാര്യ. മാധ്യമപ്രവർത്തകരായ കനിഷ്ക, ഇഷാൽ എന്നീ 2 മക്കൾ ഈ ബന്ധത്തിൽ തരൂരിനുണ്ട്. കഴിഞ്ഞ വർഷമായിരുന്നു കനിഷ്കയുടെ വിവാഹം. UNലെ ഉദ്യോഗസ്ഥയും കനേഡിയൻ സ്വദേശിയുമായ ക്രിസ്റ്റോ ഗിൽസ് ആയിരുന്നു ശശി തരൂരിന്റെ 2ാം ഭാര്യ. ഇവരുമായുള്ള ബന്ധം പിരിഞ്ഞ ശേഷമാണ് 2010 ഓഗസ്റ്റ് 22 കശ്മീർ സ്വദേശിനിയായ സുനന്ദ പുഷ്കറിനെ തരൂർ വിവാഹം ചെയ്തത്. സുനന്ദയുടെയും 3ാമത്തെ വിവാഹമായിരുന്നു ഇത്. തന്നെ ഒഴിവാക്കി പകരം മെഹർ തരാറിനെ വിവാഹം കഴിക്കാനായിരുന്നു ശശി തരൂരിന്റെ ശ്രമമെന്ന് സുനന്ദ തന്റെ സുഹൃത്തും മാധ്യമപ്രവർത്തകയുമായ നളിനി സിംഗിനോട് വെളിപ്പെടുത്തിയിരുന്നു. അതേസമയം സുനന്ദ പുഷ്കറിന്റെ മരണത്തിൽ ശശി തരൂരിനെതിരെ കൊലക്കുറ്റം ചുമത്താനാണ് ഡൽഹി പോലീസിന്റെ തീരുമാനം. കേസിൽ IPC 306, 498A വകുപ്പുകളാണ് സുനന്ദ പുഷ്കറിന്റെ ഭർത്താവ് ശശി തരൂരിനെതിരെ ചുമത്തിയിട്ടുള്ളത്. സുനന്ദയുടെ ദുരൂഹമരണ കേസിൽ ഇതേവരെ തരൂരിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല. വെബ് ഡെസ്ക് തത്മയ ന്യൂസ്.